ആണവ നിലയം ചോരുന്നുവെന്ന സംശയത്തിന് പിന്നാലെ ചൈനയിലെ ടൈഷൻ ആണവ നിലയം അടച്ചുപൂട്ടി. ചൈനയിൽ നിന്നും വീണ്ടും ആശങ്ക ഉയർത്തുന്ന റിപ്പോർട്ടാണിത്. എന്നാൽ ഭയപ്പെടാൻ ഒന്നുമില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. അറ്റകുറ്റപ്പണികൾക്കായാണ് നിലയം അടച്ചിരിക്കുന്നത് എന്നാണ് ഔദ്യോഗികമായി പറയുന്നത്. എന്നാൽ പ്രശ്നം രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ചയായതോടെയാണ് ചൈനയുടെ ഈ വിചിത്രവാദമെന്നതും ശ്രദ്ധേയം. ഹോങ്കോങ് നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ആണവ നിലയത്തിലെ റിയാക്ടറിനുള്ളിൽ ആണവ വികിരണ തോത് വർദ്ധിച്ചത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. എന്നാൽ ചൈനീസ് അധികൃതർ ഇക്കാര്യം അംഗീകരിച്ചിരുന്നില്ല. ചൈനയിലെ ആണവ ഏജൻസിയായ സീജിനെയും ഫ്രാൻസിലെ ഇലക്ട്രിസിറ്റി ഡി ഫ്രാൻസിന്റെയും സംയുക്ത സംരംഭമാണ് ടൈഷൻ നിലയം. 2018 നിലയം പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ അടുത്തിടെ US ഊർജ്ജ മന്ത്രാലയത്തിന് എഴുതിയ ഒരു കത്തിൽ ഇലക്ട്രിസിറ്റി ഡി ഫ്രാൻസ് നിലയത്തിലെ ആണവ ഇന്ധന റോഡുകൾ തകരാറിലായിട്ടുണ്ടെന്നും ആണവ വികിരണം റിയാക്ടറിലുണ്ടെന്നും വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.